ജഗജാല കില്ലാടിയായ യോദ്ധാവായ കുതിരപ്പുറത്ത് നടക്കുക ഈ ഒത്തിരി കാമുകിമാരുള്ള ഒരു രാജ്യത്തിന്റെ രാജകുമാരനാണെന്നൊക്കെ പിന്നെ പക്രു പറഞ്ഞിട്ട് പക്രു ഇന്നും പറയും, സാർ അത് കേട്ടിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. യുദ്ധം തുടങ്ങട്ടെ എന്ന് പറയുമ്പോ അപ്പൊ തന്നെ അമ്പിളിച്ചേട്ടനോട് തുടങ്ങും. ഇങ്ങനെയല്ല ഒരു രാജകുമാരൻ പറയുന്നത്, യുദ്ധം തുടങ്ങട്ടെ, അത് അത്ര പവറിൽ പറ. അന്ന് അതിനു മുമ്പുള്ള പടത്തിലെ ഒരു ശരീരം അല്ല പക്രുവിന്, വളരെ കൊച്ചാണെങ്കിൽ കൂടി കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കി. ഞാൻ അഭിനയിക്കുകയും ഇടികൊള്ളുകയും കുതിരപ്പുറത്ത് പോവുകയും ഈ പടാപ്പാടെല്ലാം പെട്ടിട്ട് ഞാൻ വന്ന് കസാരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ ഈ രാജകുമാരിമാരെല്ലാവരും ഈ സാജനെ എടുത്തുകൊണ്ട് നടന്ന് കാണിച്ചിട്ട് സാജന എന്തെങ്കിലും നോക്കുക, കണ്ടോ എങ്ങനെയുണ്ട് ഞാൻ. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ജയറാമിൻ്റെയോ ഒക്കെ പടമല്ലാതെ ഉള്ള പടങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിടത്താണ് 75th പോസ്റ്റർ അത്ഭുതദീപൻ അടിച്ച് ഞാൻ ആലോചിക്കുന്നു. പക്രു എൻ്റെ കൂടെ വന്നിട്ട് പക്രുവിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്രുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരും. അത്ഭുതദീപിലെ മന്ത്രിയായിട്ട് അഭിനയിച്ച സുദർശനൻ മാഷ്, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, അദ്ദേഹം ഒരിക്കൽ ചാൻസ് തേടി വിനയൻ സാറിൻ്റെ വീട്ടിൽ വരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, രണ്ടുപേരൂടെ ചാൻസ് ചോദിച്ച് അല്ലെങ്കിൽ വിനയൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തുന്നു. എന്തെങ്കിലും റോളുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി വിനയൻ സാർ അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സമയത്ത് സാറിൻ്റെ വീട്ടിലൊരു സ്റ്റെപ്പുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, കയറാൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്. ആ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുദർശൻ മാഷിൻ്റെ വൈഫ് അദ്ദേഹത്തെ എടുത്ത് ആ സ്റ്റെപ്പ് നിർത്തിയതായിട്ട് കടത്തി നിർത്തിയതായിട്ടൊരു ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചു. ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്നാണ് അത്ഭുതദീപിൻ്റെ ത്രെഡ് ഉണ്ടായതെന്നാണ് വിനയൻ സാർ എന്നോട് പറഞ്ഞത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ത് എപ്പോൾ നടക്കണം എന്ത് നടക്കണം എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതദീപ് എന്ന് പറയുന്ന സിനിമയുടെ ഉത്ഭവം. അന്ന് അക്കാലത്ത് ഞാൻ നമ്മുടെ ഫിസിക്കലി ചലഞ്ചരായ ആൾക്കാരുടെ, ശാരീരികമായിട്ട് ദൗർബല്യമുള്ള ആൾക്കാരുടെ അവരെ നായക കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നിരവധി പടങ്ങളെടുത്തൊരു കാലഘട്ടമായിരുന്നു. എല്ലാം ഒന്ന് സക്സസ് ആയിരുന്നു. അന്നൊരു പരിപാടി എന്തോ പക്രു അവതരിപ്പിക്കുന്നു, സവാരി ഗിരിഗിരി എന്നൊക്കെ പരിപാടി. അപ്പം ഞാൻ കൊള്ളാമായിരുന്നത് അതെന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചു, സാറേ കുറേ പേര് ഇങ്ങനെ ഫിസിക്കലി ചലഞ്ചരായിട്ടുള്ളവരെ വെച്ചിട്ട് പടം എടുത്തില്ല, എന്തുകൊണ്ട് ഞങ്ങളെ വെച്ചിട്ട് ഒരു പടം? ഞാൻ മനസ്സിലായില്ല, സാറേ പൊക്കം കുറഞ്ഞ് ഞങ്ങളെ വെച്ചിട്ടൊരു പടം എടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചുമ്മാ തമാശ, ഞാൻ ചോദിച്ചു എത്ര പേരെ അറിയാം പക്രുവിനെ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കൊരു 3-4 പേരെ അറിയാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ ജോക്കർ എന്ന് പറയുന്നൊരു സിനിമ ചെയ്ത സമയത്ത് അതിൽ ക്ലൗൺസ് ഒക്കെ ആയിട്ട് ചെയ്ത ഒരു 2-3 പേരെയൊക്കെ എനിക്കറിയാം, പിന്നെ അല്ലാതെ തന്നെ കുറച്ച് പേരെ, വെട്ടുഭൂഷൺ ചേട്ടൻ, ജോബി തിരുവനന്തപുരത്തുള്ള, പിന്നെ സുദർശന മാഷ്, അങ്ങനെ കുറച്ച് പേരെയൊക്കെ അറിയാം, ഒരു 4-5 പേരെയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നീ കുട്ടി നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് എൻ്റെ പരിചയത്തിലുള്ള എത്ര പേരെ നമുക്ക് കണ്ടെത്താൻ പറ്റും അതൊന്ന് ചെയ്യൂ. എൻ്റെ അടുത്ത സിനിമ ഞാൻ ഇത്തരത്തിലുള്ളൊരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ വെച്ച് ഉള്ളൊരു സിനിമയാണ്, നിനക്കും നല്ലൊരു വേഷമുണ്ടാ എന്ന് മാത്രം പറഞ്ഞ് കട്ടിയാണ്. ഞാൻ ചുമ്മാ പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഈ പറയുന്ന 2 അടിക്കും 2.5 അടിക്കും ഇടയിൽ പൊക്കമുള്ള ആൾക്കാരെ താല്പര്യമുണ്ടെങ്കിൽ ഈ അഡ്രസ്സ്, എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് പാലാരിവട്ടത്ത് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടൊരു പരസ്യം ചെയ്തു. പരസ്യം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷക്കാരും അത് കണക്ക് കൊടുത്ത കടക്കാരും ഒക്കെ വിളിച്ച് പറഞ്ഞു, വിനയൻ സാറേ സാറിൻ്റെ വീട് ചോദിച്ച് പൊക്കം കുറഞ്ഞ കുറേ കുഞ്ഞന്മാർ വന്നിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ട് ജാഥയായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ആദ്യം ഒരു 10-20 പേരൊക്കെ രാവിലെ വന്നു സംസാരിച്ചു. പലരും സിനിമ എന്ന് കേട്ടപ്പോൾ, ഞങ്ങളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നു എന്ന് കേട്ടോ ഞങ്ങൾ സാറേ ഭയങ്കര അത്ഭുതമായി പോയി. ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച അപ്പോൾ ഞാൻ ആദ്യം വന്നവർക്കൊക്കെ ചായ കൊടുത്തിരുത്തി സംസാരിച്ചു. അത് കഴിഞ്ഞ് ചായയൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി, കാരണം ഈ ക്രൗഡായി. 2-3 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു 100-600 പേരോളം വന്നതിനകത്ത് നമുക്ക് ഈ അസുഖമില്ലാത്ത, അതുപോലെ തന്നെ വളരെ അസുഖമുള്ളവരായിരുന്നു പലരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെലക്ട് ചെയ്ത ഒരു 300-350 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. പക്ഷേ അന്നൊരു മനസ്സിലുള്ളൊരു വേഗമായിട്ടൊരു ചിന്തയുണ്ടായിരുന്നു, ഇത് ഇങ്ങിപ്പറയുടെ ഒരു ദ്വീപ്, ആ ദ്വീപിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംസ്കാരം, പൊക്കം കുറഞ്ഞ ആണുങ്ങളും പൊക്കമുള്ള ഭാര്യമാരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
ഇടയ്ക്കിടയ്ക്ക് സാർ വിളിച്ച് ഇതിൻ്റെ പുരോഗതികളെപ്പറ്റിയും സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറയുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നു. അതിനുശേഷം പിന്നീടൊരു ഫോട്ടോഷൂട്ട് സാറ് പ്ലാൻ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ. വീട്ടിൽ ചെന്നപ്പോൾ ഏതാണ്ട് അന്നേരം തന്നെ ചെറുതായിട്ട് ഞാൻ ഒന്ന് ഞെട്ടി. ഒരു 10-15 ആളുകളുണ്ട് അതിനകത്ത്, പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കാനും ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ആ സമയത്ത് വിനയൻ സാർ എന്നോട് പറയുന്നു, നമുക്കൊരു 2-3 കഴിയുമ്പോൾ പടം തുടങ്ങണം, നീ എന്തായാലും നിൻ്റെ ബോഡിയൊക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വെച്ചോ, നല്ലൊരു ക്യാരക്ടറാണ് നിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കൂടുതൽ എനിക്ക് ആവേശമായി, കാരണം ഇദ്ദേഹം അങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നേരെ കോട്ടയത്തെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ കുറേ ചെറിയൊരു എൻ്റേതായ രീതിയിലൊരു ചെറിയ ജിമ്മൊക്കെ ഉണ്ടാക്കി, ചെറിയ വെയിറ്റ് എടുക്കുന്ന ചെറിയ സാധനങ്ങൾ, അതുപോലെ പുഷപ്പ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റിട്ടുള്ള ചില വ്യായാമ മുറകൾ, ഭക്ഷണം കുറച്ച് കഴിച്ച് കൂടുതൽ സ്പീഡും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ മൂവ്മെൻറ്റ്സ് കൂടുതലാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫൈറ്റ് പോലത്തെ ചെറിയ, ഇപ്പോൾ ഇതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് അതിനു മുമ്പുള്ള പടത്തിലെ ഒരു ശരീരമല്ല ബക്രുവിന്, വളരെ കൊച്ചാണെങ്കിൽ കൂടി കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്തൊരു വേഷം ഉണ്ടായിരിക്കും ബക്രുവിന് എന്നാണ് പുള്ളി ധരിച്ചത്. പിന്നെയാണ് പുള്ളി അറിയുന്നത് ജഗജാല കില്ലാടിയായ യോദ്ധാവായ എന്താ കുതിരപ്പുറത്ത് നടക്കുക ഒത്തിരി കാമുകിമാരുള്ള ഒരു രാജ്യത്തിൻ്റെ രാജകുമാരനാണെന്നൊക്കെ പിന്നെ ബക്രു അറിഞ്ഞിട്ട് ബക്രു ഇന്നും പറയും, സാർ അത് കേട്ടിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല എത്രയോ ദിവസങ്ങൾ, എന്നെ സാറിങ്ങനെ എന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്ന് കേട്ടിട്ട്. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുതിരയെ ഓടിക്കണം എന്ന് പറഞ്ഞു. സത്യത്തിൽ കുതിരയെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതല്ലാതെ, ഞാൻ കുതിരയെ ഓടിക്കുകയോ കുതിരയുടെ പടമൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം പക്ഷെ അതൊന്നും സാറിൽ കുട്ടി നമുക്കതൊക്കെ റെഡിയാക്കടാ, ഡ്യൂപ്പിനായിട്ട് എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞ അന്ന്. പക്ഷെ ഞാനപ്പോൾ അതൊക്കെ വിചാരിച്ചു അതൊക്കെ ചെയ്യാതിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സും പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡി ബിൽഡിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വന്നപ്പോഴാണ് ഏതാണ്ട് 1 തന്നെ എൻ്റെ ബോഡിയിലൊക്കെ നല്ല റിസൾട്ട് തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഈ കട്ടിങ്ങുകളും പിന്നെ ഇങ്ങനെ ബോഡിയൊക്കെ അത്യാവശ്യം മസിൽസും ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റൊക്കെ കുറച്ച് കുറഞ്ഞ് നന്നായിട്ട് മസ്കുലറായി, കവളൊക്കെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ആവശ്യമായി, അതിനനുസരിച്ച് പിന്നെയും ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. ഫുഡൊക്കെ വളരെ കുറച്ച്, മുട്ടയുടെ വെള്ളയൊക്കെ കൂടുതൽ കഴിച്ച്, അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജിമ്മന്മാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ആ പരിപാടികളൊക്കെ ഞാൻ അന്ന് ഭയങ്കരമായിട്ട്, കാരണം ഇങ്ങനത്തെ ഒരു ആവശ്യം ഇങ്ങനത്തെ ഒരു പടമല്ലേ അതിനുവേണ്ടിയിട്ടുള്ള. അതിന് ശേഷമാണ് പടത്തിൻ്റെ പൂജ വരുന്നത്. അതിന് പൂജയിലാണ് അത്ഭുതങ്ങൾ ആരംഭിച്ചത്. അന്ന് സിനിമയുടെ പൂജ കഴിഞ്ഞതിന് ശേഷം വിനയൻ സാറിനോട് പറഞ്ഞു, ഈ ലക്കുള്ളവനാടാ, ഫസ്റ്റ് പൂജയുടെ ദിവസം തന്നെ തിയേറ്റർ അഡ്വാൻസ് കിട്ടി നിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പടം എന്ന് ചോദിച്ചു. അല്ല, നിനക്കും ഇതിനകത്ത് ഒരു പ്രധാന വേഷമുണ്ട്. അന്നാണ് ഞാൻ അറിയുന്നത് രാജുവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ രാജുവിനെ എതിരായിട്ട് നിൽക്കുന്ന ഇതിനകത്ത് പ്രധാനപ്പെട്ട അത്ഭുതദ്വീപിലെ രാജകുമാരൻ ഗജേന്ദ്രൻ എന്ന കഥാപാത്രം ഞാനാണ് ചെയ്യുന്നതെന്ന് അന്നാണ് മനസ്സിലാകുന്നത്. അതുവരെയും ഞാൻ ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു കഥാപാത്രം എനിക്കുണ്ട്, അപ്പം വിനയൻ സാറിൻ്റെ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ജിമ്മെല്ലാം അടിച്ചത്. പക്ഷെ പൂജ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിലെ ഏറ്റവും കാതലായതും കുറച്ച് കാര്യഗൗരവമുള്ളതും നായകൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പ്രതിനായകൻ പോലത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെതെന്നറിയുന്നത്. സിനിമ അങ്ങനെ ഓണായി. ഇതിനകത്ത് അപ്പുക്കുട്ടൻ ചേട്ടൻ അത് കണക്ക് ഫിലിപ്പോസ് അവർ പടം ഇതിൻ്റെ കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടി ചിരിച്ചുകൊണ്ട് തന്നെ ഈ കഥ ഇത് സിനിമയാക്കാം എന്നുള്ള ഇക്കാര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റിനകത്തും നമ്മുടെ ബഹുമാനിയായ മല്ലേച്ചേച്ചി ഒത്തിരി അതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് ആദ്യത്തെ. അപ്പോൾ അങ്ങനെ നമ്മളീ പടം പിന്നെ തുടങ്ങാം എന്നൊരു തോന്നലുണ്ടാക്കി, തോന്നലുണ്ടായതേ ഉള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ.
അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാക്കി. പിന്നെ എൻ്റെ കൂടെ അശോക് ശശി എന്ന് പറഞ്ഞ നാടകമൊക്കെ എഴുതുന്ന രണ്ട് കുട്ടികൾ, രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരുടെ പേരിലാണ് ഞാൻ എൻ്റെ സംഭാഷണത്തിൻ്റെ ടൈറ്റിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ തിരക്കഥാകൃത്തുക്കളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അശോക് ശശി. അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കിന് കൂടുതൽ ആവേശമായി. കാരണം പല കാര്യങ്ങളും ഇതിനകത്ത് ചില ചില സീക്വൻസസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു ടെൻഷൻ പോലെയൊക്കെ തുടങ്ങി. കാരണം ഇതിനകത്ത് ഉള്ള പല കാര്യങ്ങളും എൻ്റെ ഈ ഒരു പരിമിതി വെച്ച് എങ്ങനെയെന്നുള്ളത്. കാരണം എൻ്റെ ഇൻട്രൊഡക്ഷൻ പോലും ഏതാണ്ട് ഒരു നാലഞ്ച് പേരെ അടിച്ചിട്ടിട്ട് ഒരു പഞ്ചുപിടുത്തം പോലത്തെ ഒരു സംഭവം ചെയ്തിട്ട് അതിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നതും ഒരു ഫൈറ്റ് സീക്വൻസിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പക്ഷെ വിനയൻ സാർ പറഞ്ഞു, ഒന്നും പ്രശ്നമല്ല കുട്ടി, നമുക്ക് എല്ലാത്തിനെയും അദ്ദേഹം ആ തരത്തിലാണ്, ഒന്നും പ്രശ്നമില്ല കൂട്ടാ, അല്ലെ കുട്ടി, നമുക്ക് ശരിയാക്കാം. ഈ ഒരു മന്ത്രമാണ് പുള്ളിയുടെ. അപ്പോൾ ഈ നമുക്ക് പിന്നെ ടെൻഷനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ അത്ഭുതദ്വീപ് എന്ന് പറയുന്നത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ എന്നും ഞാൻ ഓർമ്മിക്കുന്ന, അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ടെൻഷൻ അനുഭവിച്ച അതിൻ്റെ ഷൂട്ടിങ് ഞങ്ങൾ അന്ന് ഇത് 15 വർഷം മുമ്പുള്ള സിനിമയാണല്ലോ. അന്ന് ആ സിനിമയിൽ കഥാപാത്രങ്ങളെയൊക്കെ ഫിക്സ് ചെയ്തു. ഇവർ നാല് പേര് നാവികരായിട്ടുള്ള നാല് പേര് അവിടെ ഹെലികോപ്റ്റർ തകർന്ന് അവിടെ നീന്തി കയറുന്നു എന്നൊക്കെയുള്ള കഥയൊക്കെ ഉണ്ടാക്കി. അപ്പം ആ നാടിൻ്റെ രാജാവായിട്ടുള്ള ക്യാരക്ടർ, അതായത് ജഗതിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, അത് അമ്പിളിച്ചേട്ടനെ അന്ന് അതും കുഞ്ഞന്മാരിലൊരാളെ നമുക്ക് വെക്കാമെന്നാണ് തീരുമാനിച്ചത്. ജഗതിച്ചേട്ടൻ ഈ വരുന്ന നേവി ഓഫീസറിലൊരാളായിട്ടായിരുന്നു. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ അത്രയും രീതിയിൽ ആ രാജാവിനെ ചെയ്യാനോ അതിൻ്റെ ഒരു ഹ്യൂമർ വർക്കൗട്ടാകുന്ന ഒരാളെ കൂടി കിട്ടിയില്ല. പക്രു അല്ലാതെ ആ രീതിയിൽ വരുന്ന ഒരാളെ അന്ന് സെലക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും ഒരു ചിന്ത പോയത്. എന്തുകൊണ്ട് ഈ അമ്പിളിച്ചേട്ടനെ തന്നെ പൊക്കം കുറച്ച് കാണിച്ചുകൂടാ? അപ്പോൾ അത് അപൂർവ സഹോദരന്മാരിൽ കമലഹാസൻ അതൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കുഴിയൊക്കെ ഉണ്ടാക്കി മുട്ടുവരെയുള്ള അകത്തോട്ട് പോയി ചെരുപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അവർ ചെയ്തത്. പക്ഷെ ഞങ്ങളെന്ന് ചെയ്തത് യഥാർത്ഥത്തിൽ അമ്പിളിച്ചേട്ടനെ എക്സ്ക്യൂസ് ചെയ്തിരിക്കുകയാണ്, എക്സ്ക്യൂസ് ചെയ്ത് ഈ ബോഡി ചെറുതാക്കിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ അതിന് നമ്മളോട് ഈ CG ചെയ്ത ടെക്നീഷ്യന്മാരുടെ ഒരു ബ്രില്ലിയൻസി ഉണ്ട് അതിനകത്ത്. അന്ന് എനിക്ക് ഇത്രയൊന്നും ഒരു എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു ഗ്രാഫിക്സ് ഒന്നും ഉള്ള സമയമല്ല. അപ്പോൾ പ്രസാദ് ലാബിൻ്റെ പിന്നെ ഒരു CG ഗ്രൂപ്പാണ് അത് ചെയ്തത്. അന്നത്തെ ആ ടെക്നീഷ്യന്മാർ മിടുക്കരായിരുന്നു. ഒരുപക്ഷെ ഈ അത്ഭുതദ്വീപിൽ കിട്ടിയ കണക്കുള്ള ഒരു CG ക്രൂവിനെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിശയൻ ഇതിലൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രം ആയേനെ. പക്ഷേ അങ്ങനെയുള്ളൊരു ക്രൂ അല്ല ആ സമയത്ത് കിട്ടിയത്. അതുകൊണ്ട് അവർ മാസങ്ങളോളം അത് ചെയ്തിട്ടും തീരാതെ വന്നപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് രണ്ടോ മൂന്നോ പ്രാവശ്യം പടം റിലീസ് അനൗൺസ് ചെയ്ത് തീരുന്നില്ല. മാത്രമല്ല ഇന്നത്തെ ഒരു അവസ്ഥയല്ല അന്ന്. നമ്മൾ ഇന്ന് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ക്വാളിറ്റി വരണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കണം. അന്നതൊന്നുമല്ല, ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് സിനിമ റിലീസ് ചെയ്യണം. അങ്ങനെ ഭയങ്കര പ്രഷറൊക്കെ വന്നപ്പോഴാണ് ആ പടം പിന്നെ റിലീസ് ചെയ്യേണ്ടി വന്നത്. അത് അതിൻ്റെ ആ ക്വാളിറ്റിയെ ബാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരിക്കലൊക്കെ അങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് പലരും ഇന്നെന്നോട് ഇപ്പോഴൊക്കെ നമ്മുടെ ഈ നമ്മളെ വിമർശിക്കാൻ വേണ്ടിയുള്ള ഫാൻസുകാരൊക്കെ എഴുതുമ്പോൾ എഴുതാറുണ്ട്, അതിശയൻ്റെ CG കണക്കാകില്ലേ, അതിൻ്റെ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അന്നൊന്നും ഇത് കണക്കുള്ള ഒരു CG ഗ്രൂപ്പുകളോ CG എല്ലായിടത്തും എല്ലാവർക്കും മനസ്സിലാകുന്ന അവസ്ഥയൊന്നുമില്ല. ഒരു ഒന്നോ രണ്ടോ ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ആ ടെക്നീഷ്യന്മാർ ശരിയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അമ്പിളിച്ചേട്ടനെ തന്നെ അമ്പിളിച്ചേട്ടനോടത് സംസാരിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. മറ്റേ രണ്ട് ക്യാരക്ടറാണല്ലോ അപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ബിന്ദു പണിക്കരുടെയൊക്കെ ഏണിനിരുന്ന് സംസാരിക്കുന്ന ഭർത്താവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവനെ കൊണ്ട് എന്റെ ഒരു മകളെ മംഗലം കഴിപ്പിക്കാന്ന് അങ്ങ് എനിക്ക് വാക്ക് തന്നോ? എന്റെ എളി കയറിയത് ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മാതുല മാതുല എന്ന് വിളിക്കരുതെന്ന്. അത് കേക്കുമ്പോ തന്നെ ഒരു നാണക്കേട്. മാതുലിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത അമ്മാവൻ എനിക്ക് നാണക്കേട്. എന്താ നീ പറഞ്ഞത്? അമ്മാവന്റെ അനന്തരവനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമാണെന്ന്. നീ മദ്യശാലയിലായിരുന്നല്ലേ? അല്ല, ഗോശാലയിലായിരുന്നു. അതാ മദ്യത്തിന് ഗോമൂത്രത്തിന്റെ നാറ്റം.
മാതുല. ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന അതുല്യനായ നടൻ, അദ്ദേഹവും ഞാനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ബന്ധമാണ്. എൻ്റെ ആദ്യ സിനിമയിൽ അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച അന്ന് തുടങ്ങിയ ബന്ധമാണ് അമ്പിളിച്ചേട്ടനുമായിട്ടുള്ളത്. ഒരു സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത പ്രായത്തിൽ മോനെ അതാണ് ക്യാമറ അതിലേക്ക് നോക്കി നീ ഡയലോഗ് പറഞ്ഞു, അങ്കിളിത് പറഞ്ഞു കഴിയുമ്പോൾ മോനത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ ഒരു കാലം തൊട്ടിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഞാനൊരു പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ട് അല്ലെ ഒരു പ്രതിനായകൻ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മാവനായിട്ട് അമ്പിളിച്ചേട്ടനുണ്ടെന്നുള്ളൊരു വലിയ സന്തോഷവും അതുപോലെ തന്നെ ഒരു കുറച്ചൊരു ആത്മവിശ്വാസം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എവിടെയെങ്കിലുമൊക്കെ ഞാനൊരു ശക്കല ഒന്ന് ലൂസാവുകയോ അല്ലെങ്കിൽ തളർന്നു പോവുകയോ ചെയ്യുമ്പോൾ അത്ഭുത ദ്വീപിലെ രാജാവ് ഇങ്ങനെ രാജകുമാരനാ ഇച്ചിരൂടെ എടുത്തു പറ ശക്തിയിൽ പറ എന്ന് പറഞ്ഞിട്ട് പവർ കൂട്ടിക്കൊണ്ടിരുന്നത് അമ്പിളിച്ചേട്ടനാണ്. ഇപ്പോഴും ഈ അത്ഭുത ദ്വീപ് സിനിമ കാണുമ്പം ഇടയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നാറുണ്ട് അത്രയും എക്സ്പ്രഷനൊക്കെ കൊടുക്കേണ്ട കാര്യം ഇതിനുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊരു ആവേശവും നമ്മളൊന്ന് കുറച്ച് കുറഞ്ഞ് യുദ്ധം തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അമ്പിളിച്ചേട്ടനോട് തുടങ്ങും, ഇങ്ങനെയല്ല ഒരു രാജകുമാരൻ പറയുന്നത്, യുദ്ധം തുടങ്ങട്ടെ, അത് അത്ര പവറിൽ പറ. അപ്പോൾ പറഞ്ഞാൽ ഞാൻ യുദ്ധം തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പവർ കൂട്ടി കൊണ്ടുവന്നതാണ് ഗജേന്ദ്രനെ. പിന്നെ മറ്റൊരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ താരം പൃഥ്വിരാജ്. രാജുവിൻ്റെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓരോ സീനിലും ഓരോ സീക്വൻസിലും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളെ അഭിനന്ദിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ അതിനോട് എല്ലാ തരത്തിലുമുള്ള 100% അർപ്പിച്ചിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയും പ്രകടനവുമായിരുന്നു രാജുവിൻ്റെത്. അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം ലൊക്കേഷനിൽ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ മാറിയെന്ന് പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും രാജുവിൻ്റെ സിനിമാ അനുഭവങ്ങളും എൻ്റെ ജീവിത കഥകളും എന്നെക്കുറിച്ച് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇപ്പോഴും രാജുവുമായിട്ടുള്ള ഒരു ആത്മബന്ധം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്ഭുത ദ്വീപിലെ അന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഒരു സൗഹൃദമാണ്. പിന്നീട് ഞങ്ങളെ രണ്ടുപേരും എന്നെ രാജു വിളിച്ചിട്ടാണ് പുതിയ മുഖം എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് ചെല്ലുന്നത്. ആ ഒരു നല്ലൊരു സൗഹൃദം എപ്പോഴും എനിക്ക് കട്ടയ്ക്ക് അത്ഭുത ദ്വീപിൽ കൂടെ ഉണ്ടെന്നുള്ളായിരുന്നു. ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ അമ്മ എന്ന് പറയുന്ന സംഘടന ബാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. വളരെ രസകരമായ സംഭവമായിരുന്നു. ആ സമയത്താണ് ഈ പടം പ്ലാൻ ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് പൃഥ്വിരാജ് എൻ്റെ ഈ പറയുന്ന മീരയുടെ ദുഃഖം, വെള്ളി നക്ഷത്രം, സത്യം ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ തുടർച്ചയായിട്ട് പൃഥ്വിരാജ് എൻ്റെ പടങ്ങളിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സമയമാണ്. അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഒരു സെറ്റിലാണ് ഞാൻ ഡേറ്റിന് വേണ്ടി ചെല്ലുന്നത്. അമ്പിളിച്ചേട്ടൻ ചോദിച്ചു, ഇതിനകത്ത് ആരാ നായകൻ, രാജു ആണോ? രാജുവിൻ്റെ കൂടെ അഭിനയിക്കില്ലെന്ന് അമ്പിളിച്ചേട്ടൻ പിന്നെ ഓപ്പണായിട്ട് പറയുമല്ലോ, ഇവിടെ സംഘടന പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടുപുറകിൽ നിന്ന് കൽപ്പന ഇന്നും ആലോചിക്കുന്നത്, കൽപ്പന പെട്ടെന്ന് കയറി പറഞ്ഞു, ഷൂട്ടിംഗ് സെറ്റിലാണ്, എറണാകുളത്ത് തന്നെയാണ്. കൽപ്പന പറഞ്ഞു, അത് അമ്പിളിച്ചേട്ടൻ അറിഞ്ഞില്ലേ, അത് നമ്മുടെ പക്രുവാണ്, ഉണ്ടപ്പക്രു എന്നാണ് അന്ന് പക്രുവിനോട്, പക്രുവാണ് അന്ന് അതിൻ്റെ അതിലെ നായകൻ എന്ന് പറഞ്ഞു. ആണോ? നമ്മൾ അതെ ചേട്ടാ, പക്രുവാണ് നായകൻ. കാരണം ഇതിനു മുമ്പ് കൽപ്പനയോട് ഞാൻ സംസാരിച്ചിരുന്നു, കൽപ്പനയുടെ എഗ്രിമെൻ്റ് ഒക്കെ മേടിച്ചിരുന്നു. കൽപ്പനയ്ക്ക് അറിയാം ഇഷ്യൂ. കൽപ്പന പറഞ്ഞു അതിൻ്റെ ഒന്നും അത് ശരിയല്ല, എന്തിനാണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വിലക്കുന്നത്, അതിപ്പോൾ അങ്ങനൊന്നും അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കൽപ്പനയുടെ എഗ്രിമെൻ്റ് ഇട്ടിരുന്നു അമ്പിളിച്ചേട്ടനോട്. അമ്പിളിച്ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അമ്പിളിച്ചേട്ടൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു, അതോ അമ്പിളിച്ചേട്ടൻ അത് എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ നീ പിന്നെ ഇതൊക്കെ ചെയ്യും, ആരെ വേണേ പിടിച്ച് നായകനാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എഗ്രിമെൻ്റ് ഒപ്പിട്ട് വന്നു. ആ എഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് ശേഷമാണ് ജഗദീഷിൻ്റെയും ഇന്ദ്രൻസിൻ്റെയും ഒക്കെ എഗ്രിമെൻ്റ് നമ്മൾ ഒപ്പിടിക്കുന്നത്. എഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് ശേഷമാണ് സത്യത്തിൽ പൃഥ്വിരാജ് ഈ പടത്തിലെ നായകനാണ് എന്ന് പറയുകയും പൃഥ്വിരാജും പക്രു രണ്ടുപേരും നായകനാണ്. അന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു ഫോട്ടോഷൂട്ട് കണക്ക് വെച്ചിട്ട് ഒരു 10-20 പേര് ഈ കുഞ്ഞന്മാർ പൃഥ്വിരാജിൻ്റെ ബോഡിയിൽ കയറി നിൽക്കുന്നതായിട്ടൊരു ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ അനൗൺസ് ചെയ്യാൻ. അപ്പം അമ്പിളിച്ചേട്ടൻ എന്നെ വിളിച്ചു, എന്ത് പണിയാ നീ കാണിച്ച്? ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഇതിനകത്ത് വല്ലതും വല്ല കാര്യമുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ വിലക്കണ്ട, അത് പൃഥ്വിരാജിനെ പോലുള്ള കഴിവുള്ള ചെറുപ്പക്കാരൻ, അയാൾ അയാളുടെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ എഗ്രിമെൻ്റ് ഇടുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ അയാളെ എൻ്റെ സിനിമയിൽ അഭിനയിച്ചു. ഞാൻ അയാളെ വെച്ച് കുറേ സിനിമ ചെയ്തതല്ലേ, അപ്പോൾ അതിനകത്ത് ഒരാളെ വിലക്കേണ്ട അത്തരം തീരുമാനങ്ങളോടൊന്നും നമുക്കൊന്നും യോജിക്കാം, ചേട്ടന് ചോദിക്കാൻ പറ്റുമോ? പുള്ളി ചിരിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടന് കുഴപ്പമില്ല, എഗ്രിമെൻ്റ് ഒപ്പിടിച്ചു, ഇനി അഭിനയിച്ചില്ല വിനയം കേസിന് പോകും എന്ന് പറഞ്ഞു. ചേട്ടന് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു പുള്ളി. അപ്പോഴും ചിരിച്ചു.
അങ്ങനെ ഞങ്ങൾ ആ പടം തുടങ്ങുകയായിരുന്നു. കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മംഗപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കുമ്പത്തെ തട്ടപ്പെണ്ണ. കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മംഗപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കുമ്പത്തെ തട്ടപ്പെണ്ണ. ഇളങ്കരിക്കിന്റെ കണ്ണ് കുത്തുമ്പത്തേറിക്ക് തുള്ളണം മിണ്ടാ പെണ്ണ. ഷൂട്ടിംഗ് അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അത്ഭുതദ്വീപ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത്ഭുതമായിരുന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായിട്ട് ഹോട്ടലിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പം കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു അനുഭവം ഈ എന്താ പറയുന്നത് അതിന് ആ ഒരു അനുഭവത്തിനെ എങ്ങനെ നമ്മൾ പറയുമെന്ന് അറിയാൻ പറ്റില്ല. ഏതാണ്ട് 100-300 ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി, അതിൽ ചിലരൊക്കെ എൻ്റെ പരിചയമുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട്, എൻ്റെ കൈയൊക്കെ ഒന്ന് പിടിച്ച് കുലുക്കുകയും എന്നെ എന്താ പറയുക എന്നെ കണ്ടതിൻ്റെ ഒരു ആവേശവും ഇതെല്ലാം ഇവരെല്ലാവരുടെ ഒറ്റയടിക്ക് നിന്ന് ഒരുമിച്ച് പ്രകടിപ്പിക്കുന്നൊരു ആവേശോജ്വലമായൊരു സ്വീകരണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്നതും. ശരിക്കും ഒരു അത്ഭുത ദ്വീപിൽ ചെന്ന് പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ. പിന്നീട് അവിടെ നിന്ന് നമ്മൾ ലൊക്കേഷനിൽ നിന്ന് റെഡിയായി രാജകുമാരൻ്റെ വേഷമെല്ലാം ഇട്ട് മലമ്പുഴയിൽ ഒരു കൊട്ടാരമാണ്, ഒരു വലിയ കൊട്ടാരം, ഏതാണ്ട് അന്നത്തെ കാലത്ത് ഒരു 1,00,000 രൂപയ്ക്കൊക്കെ അടുത്ത് വരുന്ന തരത്തിലുള്ള ഒരു വലിയ കൊട്ടാരമാണ് മുത്തുരാജ് എന്ന് പറഞ്ഞ ആ ഡയറക്ടർ ഇട്ടിരുന്നത്. ശരിക്കും ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം ഒരു വലിയ മലയുടെ മുകളിൽ, രണ്ട് സൈഡും മലയുണ്ട്, ആ മലയുടെ മുകളിൽ ആ ഒരു കൊട്ടാരം എന്ന് പറയുമ്പോൾ ആ കൊട്ടാരം സെറ്റിട്ടാന്ന് തോന്നാത്ത തരത്തിൽ അതിൻ്റെ ചുറ്റിനും നമ്മൾ ഈ മേക്കപ്പ് ഇട്ടിവരെല്ലാവരും നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത്ഭുത ദ്വീപിൽ ചെന്ന് പെട്ട അതേ അനുഭവം തന്നെ തോന്നി. പടം തുടങ്ങുമ്പോഴും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം 100-300 ഭടന്മാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ക്രെയിനിൻ്റെ മേളിലൊക്കെ കയറി ഞാൻ ഷോട്ടൊക്കെ നോക്കും. ക്യാമറാമാൻ നമ്മുടെ ഷാജി കുമാറായിരുന്നു. ഷാജി പടത്തിൽ ഒത്തിരി അതിൻ്റെ സപ്പോർട്ടും കഷ്ടപ്പാട് ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാ ടെക്നീഷ്യന്മാരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. മുത്തുരാജായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. മുത്തുരാജ് പിന്നെ ശങ്കറിൻ്റെ പടങ്ങളൊക്കെ, ഇപ്പോൾ ശങ്കറിൻ്റെ പടമൊക്കെയാണ്. ഇപ്പം ഞാൻ മുത്തുരാജിനെ ഇപ്പോൾ ഒരു പടത്തിന് വേണ്ടി ഒന്ന് അന്വേഷിച്ച പുള്ളിയൊന്നും കിട്ടാനേ ഇല്ല. കാരണം പുള്ളി ഇന്ത്യയിലേക്കും വലിയൊരു ആർട്ട് ഡയറക്ടറായിട്ട് മാറി. അന്ന് അതിൻ്റെ ആർട്ട് വർക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം ഇവരെയൊക്കെ നിരത്തി നിർത്തും, കുഞ്ഞന്മാരെ കുന്തമൊക്കെ കൊടുത്ത് നിർത്തിയിട്ട് ഷോട്ട് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇടയ്ക്കുള്ള ഒരാൾക്ക് വെയിലുണ്ടായിരുന്നു അവിടെ. ഇവർക്ക് അധികം വെയിലൊന്നും കൊള്ളാൻ പറ്റത്തില്ലല്ലോ, ഒരാൾ ചിലപ്പോൾ ഒന്ന് മറിഞ്ഞു വീഴും. അപ്പോൾ ഞാൻ ഓടിച്ചെന്നിട്ട് ഞാൻ തന്നെ ഇറങ്ങി ഓടിച്ചെന്ന് ഇയാളെ എടുത്ത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ കൊടുത്ത് നിർത്തി. അപ്പോൾ പറഞ്ഞ് വെയിലെന്ന് അറിയിട്ട് നമുക്ക് ഷോട്ട് എടുക്കാം. അപ്പോൾ അന്ന് ഞങ്ങളുടെ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ വെച്ചിരുന്നു. എനിക്കിപ്പോഴും പ്രശോഭ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഒന്ന് വലിയ ഡോക്ടറാണ്, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പുള്ളിയും നേഴ്സുമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇതിനകത്ത് ഞങ്ങൾ ഈ ക്രൂവിൽ തന്നെ വെച്ചു ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വീണു, പിന്നെയും ക്യാമറ റെഡിയാക്കി വെക്കുമ്പം തൊട്ട് അങ്ങ് ബാക്കിലുള്ള 200-ാമത് നിൽക്കുന്ന ആള് പയ്യൻ മറിഞ്ഞു വീണു. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഓടിച്ചെന്ന് എടുത്തു. അപ്പോൾ പറഞ്ഞ് പുള്ളി സമ്മതിക്കത്തില്ല, അഭിനയൻ സാർ തന്നെ വരണം, കാരണം ആദ്യം മുന്നി വീണ ആളെ ഞാനാണ് എടുത്തത്. അപ്പോൾ ഇവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് പലരുടെയും. അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഇങ്ങനെ നിരന്തരം ഇവർക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്, എപ്പോഴും പരാതികളാണ്. അപ്പം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല, നമ്മളൊരു വലിയ പ്രോജക്റ്റായി, ഇന്ന് നിങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡെയിലി ഇവരുടെ മീറ്റിംഗ് ഒക്കെ നടത്തണം. കാരണം ഇവർക്ക് വേറെ ഒരു ഇവരുടെ ജീവിതത്തിൽ ആദ്യം കാണുകയല്ലേ. ചില ദിവസങ്ങളിൽ മുട്ട കിട്ടിയില്ല എന്ന് ചിലർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത് വന്നാൽ അതിന് പോലും ചെറിയ പരിഭവം പറയുന്നവരുണ്ട്. അവരെയൊക്കെ വിനയൻ സാർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മൈക്കെടുത്തിട്ട് 2 വാക്ക് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അവിടെ സോൾവ് ആവുകയാണ്. പിന്നെ ഒരു കാര്യം, ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബസ്സിലാണ് ഈ 300 പേര്, ഏതാണ്ട് 200 ചില്ലോ ആൾക്കാർ ആ സീക്വൻസിലുള്ളവർ വരുന്നത്. അതൊരു വല്ലാത്തൊരു കൗതുകമായൊരു കാഴ്ച തന്നെയായിരുന്നു. കാരണം അത് കാണാൻ വേണ്ടി തന്നെ മലമ്പുഴ ഡാമിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ഇത് കണ്ടിച്ച് പോകുന്ന കാഴ്ചക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രെയിമിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. 6 അടി പൊക്കമുള്ള പൃഥ്വിരാജ്, 2 അടി പൊക്കമുള്ള പക്രു, എന്നാലോചിച്ച് നോക്ക്, അതിൻ്റെ ഫ്രെയിമിങ്
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അത്തരം ആംഗിളുകൾ വെക്കുകയും അത്തരം പൊസിഷനുകളിൽ പക്രു നിൽക്കുന്ന പൊസിഷൻ ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളതായിരിക്കും. പിന്നെ അങ്ങനെ ഒരു വൈഡ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പക്രുവിൻ്റെ ഹൈറ്റിലുള്ള ഫ്രെയിമിലോട്ട് പോകും. അപ്പോൾ പക്രു നിറഞ്ഞു നിൽക്കും സ്ക്രീനിൽ. എടുത്തു പറയേണ്ട ഒരു സാധനം, ഞാൻ ഗന്ധർവ ക്ഷേത്രത്തിൽ വെള്ളം അടിച്ച് കയറുന്നൊരു സീക്വൻസ് ഉണ്ട്. ഞാൻ ആ കഥകെല്ലാം തള്ളി മറിച്ചിട്ട് ആ കഥക മറിയുന്ന സമയത്ത് നമ്മൾ വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്നും മിസ്സാക്കാതെ വളരെ അതിനെ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ഹ്യൂമർ പോകാതെ കൃത്യമായിട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ് ഒന്ന്. പിന്നെ ഞാൻ അതിനിടയിൽ ഒരു മദ്യക്കുപ്പി ഇങ്ങനെ കഴിച്ചതിന് ശേഷം താഴെ വെച്ചിട്ട് നീ പോളാ എന്ന് പറഞ്ഞുകൊണ്ടൊരു അതിൻ്റെ തന്നെ അടപ്പെടുത്തിട്ട് എറിയുന്നൊരു സീക്വൻസ് ഉണ്ട്. ഒറ്റയേറിഞ്ഞതും കൊള്ളാം, ചങ്കിടിച്ച് പോയി. ഇത് നേരെ ക്യാമറയ്ക്ക് നേരെയാണ് ചെന്നത്. ഞാൻ വിചാരിച്ചു ഇത് ക്യാമറയിൽ കൊണ്ടുവന്ന് വിചാരിച്ചു, പക്ഷെ ക്യാമറയിലല്ല കൊണ്ടത്, ക്യാമറാമാൻ്റെ നെറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു കുത്തുപോലെ ഒരു പൊട്ട്, ഒരു ചെറിയൊരു മുറിവ് ശരീരമാണ്. ഞാൻ ഓടിച്ചെന്ന് സോറി പറഞ്ഞു, ചേട്ടാ ഞാൻ അതിനിടയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞത് ക്യാമറയെ കൊണ്ടില്ലല്ലോ, അത് നന്നായി എന്നാണ് പറഞ്ഞത്. ജയചന്ദ്രനായിരുന്നു എൻ്റെ മ്യൂസിക്. ജയചന്ദ്രൻ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാട്ടുകൾക്ക് എന്നാണ്. എനിക്ക് അതിൻ്റെ ടൈറ്റിൽ സോങ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ടൈറ്റിൽ സോങ്ങിൻ്റെ ചിത്രീകരണം 3 ദിവസം എടുത്തു, പക്ഷെ അത് കണ്ടാത്തോന്നും ഒത്തിരി ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു. കാരണം അന്നത്തെ ഒരു അത്രേ പറ്റത്തുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റിങ്ങും ഒക്കെ വെച്ചിട്ട്. അവരുടെ ഒരു ജീവിതമായിരുന്നു. അവർ അവരുടെ ബാറുണ്ട്, അവർക്ക് അവർ വലിയ എന്താ പറയുക ബോക്സിങ് മത്സരം നടത്തുന്നവരാണ്. അവരുടെ മീൻപിടുത്തം, അവരുടെ ജീവിത രീതികൾ കംപ്ലീറ്റ് കാണിക്കുന്ന, അതോടുകൂടി ആ ദ്വീപിലോട്ടുള്ള ഒരു നമ്മുടെ ഓഡിയൻസിനെ ആ ദ്വീപിലോട്ട് ഒരു പ്രേക്ഷകനെ ആ മനസ്സിൽ ആ ദ്വീപിന് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അതുകൊണ്ടായിരുന്നു. അത് സാധിക്കുകയും ചെയ്തു. കാരണം ഈ ടൈറ്റിൽ സോങ് അന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും പറയുമായിരുന്നു ടൈറ്റിൽ സോങ് നന്നായിട്ടുണ്ടായിരുന്നു, ടൈറ്റിൽ സോങ്ങിനകത്ത് തന്നെ ഞങ്ങളെ ഇരുത്തി. കാരണം നമ്മൾ കാണിക്കുന്നത് പൃഥ്വിരാജൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആ പടത്തിൻ്റെ മെയിൻ ആട്ട് മെയിൻ നായകൻ പക്രുവാണ്. പക്രുവിന്റെ കൂടെയുള്ള ഈ 1300 പേരുടെ രാജ്യമാണ്. അത്ഭുതദ്വീപിൽ ഏറ്റവും കൂടുതൽ പാട്ട് കിട്ടിയ ആള് ഞാനാണ്. കാരണം തുടക്കത്തിലും അതുപോലെ ചക്കരമാവ്, പിന്നെ ഹേ രാജ രാജ എന്ന് പറഞ്ഞിട്ട് രാജസദസ്സിലുള്ളൊരു മത്സരപ്പാട്ട്, പിന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീക്വൻസിലും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടുകളുടെ ഒരു നല്ല പാട്ടുകളുടെ നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പാട്ടുകളുടെ ഒരു ലോകം തന്നെയായിരുന്നു അത്ഭുതദ്വീപ്. അതിൻ്റെ മ്യൂസിക് എം ജയചന്ദ്രനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കമ്പോസിഷനായിരുന്നു. പലപ്പോഴും പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതിനകത്ത് ചില ടോൺസും ചില കോറസുകളും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഉയരം കുറഞ്ഞ ആൾക്കാരുടെ ടോൺ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ടഡടാങ് ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരു ടോൺ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ചക്രമാവ് എന്ന് പറയുന്ന പാട്ടിലും വേറൊരു ടോണിലാണ് അലക്സ് ജി പാടിയിരിക്കുന്നത്. ചക്കരമാവിൻ്റെ ഇങ്ങനത്തെ ഒരു വേറൊരു ടോണില്ല. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പല പാട്ടുകളിലും ഒരുപാട് ക്രൗഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. മനത്തു നിറങ്ങി വന്നൊരു മന്ദാര പൂന്താരകമേ, നിന്നെ ഒന്ന് തൊട്ടോട്ടെ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ആ സീക്വൻസിലൊക്കെ 2 കമ്പയിലിരുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ലിപ്പ് നോക്കണം, കമ്പയിൽ നിന്ന് താഴെ പോവാതെയും നോക്കണം, ഇതിനിടയിൽ വീണ് കഴിഞ്ഞാൽ പണിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റിസ്ക് പിടിച്ച എലമെൻറ്റിനകത്ത് നിന്നുകൊണ്ടും പാട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് അന്ന് ഈ പക്രുവിൻ്റെ കുതിരയോട്ടമൊക്കെ നമ്മൾ എടുക്കുന്നത്. കാരണം എന്ത് എപ്പോൾ വേണേൽ അപകടം സംഭവിക്കാം. പക്രുവിനെ കുതിരപ്പുറത്ത് ഫിറ്റ് ചെയ്തെന്ന് നമുക്ക് വേണേൽ പറയാം. ഈ കുതിര ഓടുമ്പോൾ ഞങ്ങൾ കൂടെ ഓടുകയാണ്. 150 മീറ്റർ കുതിര ഓടുന്നെങ്കിൽ അതിൻ്റെ കൂടെ തൊട്ട് റൈറ്റിൽ ഞാനാവും ഉണ്ടാകും. ഞാനില്ലെങ്കിൽ പക്രുവിന് ടെൻഷനാണ്.
സാറുണ്ടായിരിക്കണം, സാറ് ഏറ്റാ ഞാൻ ഏറ്റു എന്നുള്ള ലൈനിലാണ് പക്രു നിൽക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വന്നത് കുതിരപ്പുറത്ത് മല്ലികയെ വെച്ചോണ്ട് കുതിരയെ മൂവി ചെയ്യിച്ചോണ്ട് പാടി വരണം. മല്ലിക കപൂറിനാണെങ്കിൽ കുതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പാടുമ്പോഴും പുറകുന്ന നല്ല വിറയൽ വരയ്ക്കുന്നത് എനിക്കറിയാം, എന്നെയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മളൊരു തരത്തിലാണ് കുതിരപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു മല്ലിക. ഞാൻ പറയും ഒന്നും പേടിക്കട്ടെ, ഗജരാജ കില്ലാടി ഗജേന്ദ്രനല്ലേ ഇരിക്കുന്നത്, ഒരു തരത്തിലാണ് മല്ലിക പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ധൈര്യമൊക്കെ കൊടുത്തു. പക്ഷേ കുതിര ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കുതിരയ്ക്ക് മനസ്സിലായി ഇപ്പോൾ എനിക്ക് കേട്ടിരിക്കുന്ന ഓണർ ഇച്ചിരി എന്താ പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാളാണെന്ന് തോന്നുന്നു. ആ കുതിരയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നു, റാണി എന്ന പെൺകുതിരയായിരുന്നു. അത് എന്നെ കാണുമ്പോൾ തന്നെ പിന്നെ നടക്കാനേ തുടങ്ങുള്ളൂ, ഓടൂല. പിന്നെ ഞാനിങ്ങനെ അയച്ചിട്ട് ചെറിയൊരു സൗണ്ടൊക്കെ കൊടുത്താൽ അത് ഓടാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ട്രെയിൻ ചെയ്ത് അതിനെ ഞാൻ വരുതിയിലാക്കി. ക്ലൈമാക്സിനായിരുന്നു ആക്ഷൻ ഡയറക്ടർ വന്നത്. എൻ്റെ ഓപ്പണിംഗ് ആക്ഷൻ ശരിക്കും പറഞ്ഞാൽ വിനയൻ സാറും ഈ സിനിമയുടെ ക്യാമറമാൻ ഷാജി ഏട്ടനും കൂടെ രണ്ടുപേരോടെ ഒന്നിച്ച് പ്ലാൻ ചെയ്താണ്. കാരണം ഇങ്ങനെ വന്ന് ഇവിടെ ഒരു പഞ്ച്, അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു വന്ന് ഇവിടെ ഒരു കിക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പം ഇങ്ങനെ തള്ളി ഡൈവ് ചെയ്ത് മറിഞ്ഞ് നിങ്ങൾ വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് കമ്പോസ് ചെയ്താൽ നടക്കില്ലെന്നൊരു പക്ഷേ അവർക്ക് തന്നെ അറിയായിരിക്കും. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ഇടിച്ചോളാനാണ് പറഞ്ഞത്. ഇടി കൊള്ളുന്നത് ഇടിക്കുന്നതിൻ്റെ ആ രീതിയും സംഭവങ്ങളും തന്നതിന് ശേഷം നമ്മൾ പോകുന്ന മൂവ്മെൻ്റ് അനുസരിച്ചാണ് ക്യാമറയും അതിനനുസരിച്ച് കാര്യങ്ങളും വന്നത്. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുക എൻ്റെ കുറേ ഇടി പാവം ബാലകൃഷ്ണൻ കൊണ്ടിട്ടുണ്ട്, കാലിക്കറ്റുള്ള ആർട്ടിസ്റ്റാണ്. തിരിച്ച് പുള്ളി എന്നെ ഇടിക്കാതെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മറിഞ്ഞു വീഴുന്നതാണെങ്കിൽ ആ സിനിമയിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, നമുക്ക് ഡ്യൂപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ബെഡ് പോലും ഇടാതെയാണ് ചിലപ്പം നല്ല ശക്തിയിൽ വന്ന് വീഴുന്നത്. അങ്ങനെയൊക്കെയുള്ള സീക്വൻസ് പലപ്പോഴും ഈ ആക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ ടബിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും, മേലുവേദനയായിരിക്കും. എന്നിട്ട് നേരെ സാറിൻ്റെ അടുത്ത് ഒന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചേർന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ സാർ പറയും എന്നാൽ നമുക്ക് കുതിര സവാരി ആയിക്കോട്ടെ, അയ്യോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുന്ന ഒരുപാട് ഇപ്പോൾ ഓർക്കുമ്പോൾ രസം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് അതിൻ്റെ ഈ അന്യ ഒരു അടുത്തുള്ള ദ്വീപിൽ നിന്ന് വരുന്ന നരഭോജികൾ വരുന്ന ഒരു ഷിപ്പുണ്ട്. സത്യത്തിൽ അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഭയമാകുന്നു. ഞങ്ങളത് വെറും വീപ്പ കാലി വീപ്പ യുടെ മേളിൽ തടിയടിച്ചിട്ടാണ് ആ ഷിപ്പ് ഉണ്ടാക്കി. ആ ഷിപ്പ് കുറച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങ് പുറങ്കടലിലോട്ട് പോയി. ഞങ്ങൾ കൂടെ ഒരു ബോട്ടിലും ഭയങ്കരമായിട്ട് തിര വന്ന സമയത്ത് അത് ആ ഷോട്ട് കാണുമ്പോൾ അറിയാം, ആ ഷോട്ടിൽ അതിൻ്റെ ഭംഗിയുണ്ട്, പക്ഷേ ഭയങ്കര റിസ്ക്കായിരുന്നു. അത്തരം റിസ്ക്കുകളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സുഖം. പിന്നെ മുത്തുരാജ് ഞാൻ പറഞ്ഞല്ലോ, മുത്തുരാജിനെ ഇക്കാര്യത്തിൽ മുത്തുരാജ് കുറേ നാളത്തെ ഹോംവർക്ക് ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് അറിയുമെന്നറിയില്ല, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പാലക്കാട് അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തൊരു തീരമുണ്ടെന്നൊക്കെയാണ്. പക്ഷേ കടൽത്തീരം ഷൂട്ട് ചെയ്തത് ഗോവ കുംദ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊട്ടാരം നിൽക്കുന്നത് പാലക്കാട് മലമ്പുഴയിലുമാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തന്നെ വേറൊരു സ്ഥലത്ത് കടലുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു ചെങ്ങാടം മുത്തുരാജ് എന്ന ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കുകയാണ്. ഭംഗിയായിട്ടൊരു വലിയ ചെങ്ങാടം ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേന്ന് വന്ന് കാണുന്നത് ആ ചെങ്ങാടം കടലടിച്ച് ഓരോ എന്താ പറയുക മുളയുടെ നാര് പോലും ചെതറി ചിന്നിപ്പോകുന്ന തരത്തിലുള്ള രീതിയിൽ അത് വിട്ടുപോയി. അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ചെങ്ങാടം പുനർനിർമ്മിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ രാക്ഷസന്മാരും നരഭോജികളെന്ന് പറയുന്ന ആളുകൾ, അവരും മലയാളികൾ തന്നെയാണ്. എല്ലാവർക്കും ഏഴടി പൊക്കത്തിന് താഴോട്ടുള്ളവർ അതിനകത്തില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള ആൾക്കാരും വേണം. ഇവരുമായിട്ടുള്ളൊരു ഫൈറ്റ് രംഗം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പെടാപ്പാട് തന്നെയായിരുന്നു. കാരണം ഇവർക്കും പരിചയമില്ല. സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടെങ്കിലും അദ്ദേഹം കാണിച്ചു കൊടുക്കും, പക്ഷെ അതുപോലൊന്നും ഫോളോ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ലല്ലോ. പിന്നെ നമുക്ക് ഡ്യൂപ്പും ഇല്ല. അപ്പോൾ പലപ്പോഴും എന്നെയൊക്കെ എടുത്തെറിയുന്നതൊക്കെ അതുപോലെ തന്നെ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എടുത്തെറിയുന്ന സമയത്തൊക്കെ ബെഡിൽ വീണിട്ട് പോലും ബോഡിക്ക് പെയിൻ വരുന്ന സമയത്ത് തുണി വലിച്ചു പിടിച്ചിരിക്കുമായിരുന്നു, എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എന്ന് വീഴുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും പെയിൻ ഒന്നും ഉണ്ടാവില്ല, അത്ര സേഫായിട്ട്. എന്നിട്ട് പോലും എല്ലാ സെക്യൂരിറ്റിയും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കുണ്ടാക്കാത്ത തരത്തിലാണ് അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റും കമ്പോസ് ചെയ്തതെന്നുള്ളതാണ്. അതുപോലെ അതിനിടയിൽ ഫയർ ചെയ്യുന്നുണ്ട്, കുതിരയെ ഓടിക്കുന്നുണ്ട്, കുന്തം എടുത്തെറിയുന്നുണ്ട്, തലകുത്തി മറിയുന്നുണ്ട്, ചെറിയ പോഡിലേക്കൊക്കെ ഞൊഴിഞ്ഞു കയറുന്നുണ്ട് തുടങ്ങിയിട്ട് നമുക്ക് ഈ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം. ആ ക്ലൈമാക്സ് രംഗങ്ങളൊന്നും നിലത്തുണ്ടായിരുന്നില്ല, എയറിലായിരുന്നു. പക്ഷേ ആർക്കും അപകടമൊന്നും വരാതെ
വലിയ പരിക്കുകളൊന്നും ആർക്കും സംഭവിക്കാതെ വളരെ ഭംഗിയായിട്ട് ആ സീക്വൻസും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാറ് പാക്കപ്പ് പറയുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു എവറസ്റ്റ് കീഴടക്കിയ ഒരു സുഖമായിരുന്നു മനസ്സിന്. കാരണം നമുക്ക് പോലും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം സംഭവിച്ചു, സംഭവിപ്പിച്ചു. ഒരു ഫാന്റസി ചിത്രം എന്നുള്ള നിലയ്ക്ക് അന്ന് ഞാനത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്ന് ഉള്ളതിനേക്കാളൊക്കെ ഒത്തിരി സ്റ്റാർഡം നമ്മുടെ നാട്ടിലുള്ള സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു താരപടമല്ലാതെ നീ പൃഥ്വിരാജ് പോലും സൂപ്പർ സ്റ്റാർ ലെവലിലോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ജയറാമിൻ്റെയോ ഒക്കെ പടമല്ലാതെ ദിലീപിൻ്റെയോ ഒക്കെ പടമല്ലാതെയുള്ള പടങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിടത്താണ് 75th പോസ്റ്റർ അത്ഭുതദീപൻ അടിച്ച് ഞാൻ ആലോചിക്കുന്നു. നമ്മുടെ സരിതാ സവിതയിൽ അത് കളിക്കുന്ന സമയത്ത് പക്രു എൻ്റെ കൂടെ വന്നിട്ട് പക്രുവിന് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്രുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞുപോയി. കാരണം പക്രു നല്ല വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ. പക്രുവിൻ്റെ മനസ്സിൽ പക്രുവിൻ്റെ ജീവിതത്തിൽ നേടാവുന്ന ഒരു വലിയ സംഭവം ആയിട്ട് അത് മാറിയിരുന്നു. അത് പക്രുവിൻ്റെ ജീവിതത്തിലും മാറിയെന്ന് തോന്നുന്നു. പക്രുവിൻ്റെ മാത്രമല്ല, ഞാനീ ചിത്രത്തിന് ശേഷം ഏതാണ്ട് കുറേ കുഞ്ഞന്മാരുടെ കല്യാണത്തിന് പോയിരുന്നു, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള. കാരണം എനിക്കത് ഇന്ന് മനസ്സിലായത് ഇവരെ ആ ചിത്രത്തോടുകൂടി മെൻ്റലി ഇവർ വളർന്നിരുന്നു. ഒരു പോസിറ്റീവ്നെസ് ഭയങ്കരമായിട്ട് ഈ അത്ഭുതദീപം എന്നുള്ള പടത്തിന് സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ പറ്റി, പ്രത്യേകിച്ച് ഈ കുഞ്ഞന്മാർക്ക്. ഇത്ര ഉയരം കുറഞ്ഞ ആൾക്കാരുമായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവൂ, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ടിരുന്നിടത്തു നിന്നാണ് അത്ഭുതദ്വീപിലെ ചെറിയ രാജകുമാരന്മാരൊക്കെ എന്താ പറയുന്നത് ഉയരം കൂടിയ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നൊക്കെ വന്നതോടുകൂടി ആ ഒരു ഇമേജ് വയ്യങ്ങ് മാറി. ആദ്യം ഞാൻ തന്നെ അങ്ങ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതോടുകൂടി പിന്നീട് ഇതിനകത്ത് നടന്ന ഏതാണ്ട് പകുതിയിലേറെ ആൾക്കാരും ഉയരം കൂടിയ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഉയരം കുറഞ്ഞ ആളുകൾക്ക് സമൂഹത്തിൽ ഒരു സിനിമയ്ക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അത്ഭുതദ്വീപ് കണ്ടിട്ടുള്ളവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തൊരു ഭാഗ്യ ഒരുപാട് സുന്ദരികളായിട്ടുള്ള നായികമാരെ എടുത്തുകൊണ്ട് നടക്കുന്നു അതൊക്കെ. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞു അതൊക്കെ ആ സിനിമയിലെ സീക്വൻസ് മാത്രമേ ഉള്ളൂ, യഥാർത്ഥ ഭാഗ്യവാൻ വേറെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ അതാരാണ്? അതാരുമല്ല, നമ്മുടെ സാജൻ സാഗരയാണ്. കാരണം സാജന് ചില സമയത്തൊക്കെ ഷൂട്ട് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ഞാൻ അഭിനയിക്കുകയും ഇടികൊള്ളുകയും കുതിരപ്പുറത്ത് പോവുകയും ഈ പടാപ്പാടെല്ലാം പെട്ടിട്ട് ഞാൻ വന്ന് കസാരയിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ ഈ രാജകുമാരിമാരെല്ലാവരും ഈ സാജനെ എടുത്തുകൊണ്ട് നടന്ന് കാണിച്ചിട്ട് സാജൻ എന്തെങ്കിലും നോക്കുക, കണ്ടോ എങ്ങനെയുണ്ട് ഞാൻ എന്നുള്ള രീതി നോക്കുമ്പോൾ സാജനെ അസൂയയോടെ നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അദ്ദേഹം ഇല്ല, പക്ഷേ സാജൻ്റെ ഒരു സപ്പോർട്ട്, സാജൻ എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ത്രൂ ഔട്ടുണ്ട്. പലപ്പോഴും ചില സീക്വൻസിലൊക്കെ സാജൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഗംഭീരമായിട്ട് സാജൻ പെർഫോം ചെയ്തതാണ്. സാജൻ്റെ ഒരു വിയോഗം തന്നെ എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഒരു വല്ലാത്ത വിഷമമാണ്. കാരണം ഇന്നും അത്ഭുതദ്വീപ് കാണുമ്പോൾ സാജൻ്റെ ആ ഒരു പൊട്ടിച്ചിരി, അതുപോലെ കുട്ടിയെ പോലത്തെ ഒരു നിഷ്കളങ്ക സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സാജൻ വന്ന് എനിക്ക് കഴിഞ്ഞു അത് കൊള്ളായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ സൗന്ദര്യത്തിന് മുന്നിൽ ഏതെങ്കിലും സാജൻ സാഗര അന്ന് ഈ പറഞ്ഞ എനിക്ക് മിമിക്രിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആളായിരുന്നു സാജനെയാണ് ഞാൻ അതിനകത്തെ കൊട്ടാരത്തിലെ മേക്കപ്പ് മാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. സാജനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തൊന്നും കുറിച്ചുകൂടെ താന്നിരുന്നാലേ സാജൻ്റെ ഹൈറ്റിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർമ്മയുണ്ടായിരിക്കും ഈ കൽപ്പനയുടെ തോളത്ത് കയറിയിരുന്ന് മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ. അന്ന് സിനിമ കണ്ടവർക്ക് സാജൻ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സാജനെ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ലൈഫിലൊരു പോസിറ്റീവ് ലൈറ്റ് വീശിയിരുന്നു. ആ എനർജി ഇവർക്ക് കിട്ടിയെന്നുള്ളതൊരു 10 നാഷണൽ അവാർഡ് കിട്ടുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അതൊരു വലിയ കാര്യമാണ്, ഒരു സിനിമയെ കൊണ്ട് ഒരു വിഭാഗത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഈ ഇവർക്കുണ്ടായ ജീവിതത്തിൽ ഇവർക്കൊത്തിരി ജോലി കിട്ടി. പിന്നെ ഇവരൊക്കെ TV ഷോകളിൽ സ്ഥിരം വലിയ ഗ്രൂപ്പായിട്ട് തന്നെ പങ്കെടുത്തു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സാറേ ഇപ്പം ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്, ഇവിടെ വന്ന് ഈ അത്ഭുതം കണക്ക് ഞങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചവരൊക്കെ. പിന്നെ അവർ പറയുന്നു ഇന്ന് കാൾഷിറ്റില്ല, ഇന്ന് അവിടാണ്, ഇന്ന് ഇവിടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ തിരക്കുള്ളവരായിട്ട് മാറി TV ഷോകളിലൊക്കെ. പക്ഷേ ഈ സാജന്
ആ റിലീസായ ഏപ്രിൽ മാസം റിലീസായ സെപ്റ്റംബറിൽ അദ്ദേഹം മിമിക്രി ഷോയുടെ റിഹേഴ്സലിന് ഒരു ബെഞ്ചിൽ നിന്ന് ചാടുമ്പം നിലത്തു വീണിട്ട് മരിച്ചുപോയി. അത്രയും മതി ഇവർക്ക്. അത് ആലോചിച്ചാൽ നമുക്കറിയാം ഇവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു അവസ്ഥ. ഒരു ബെഞ്ചിൽ നിന്ന് പുള്ളി ചാടി നിലത്തോട്ട് വീണത്, ആ വീഴ്ച ബാലൻസ് കയറ്റി അതിൽ സാജൻ സാഗരം മരിച്ചുപോയി. എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു സംഭവമായിരുന്നു. എനിക്കെന്നല്ല, ഒത്തിരി പേര് സാജൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ തന്നെ വിളിച്ചിരുന്നു. സാജന പടത്തിൽ അത്ര നല്ല പേരായിരുന്നു, അതുകണക്ക് തന്നെ മൂവാറ്റുപുഴയുള്ള ഒരു സോജൻ, അങ്ങനെ കുറേ പേര് അതിനുശേഷം മരിച്ചുപോയവരുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഞാനതിനകത്ത് കാണുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിൽ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ നിന്നിരുന്ന കുറേ മനുഷ്യജന്മങ്ങളെ സിനിമ എന്ന് പറയുന്ന മാസ് മീഡിയ ലോകത്തേക്ക്, ഈ ലൈം ലൈറ്റിലോട്ട് അവരെ കൊണ്ടുവരാനും അവർക്ക് തന്നെ അവർക്കൊരു ഒരു സ്വയം അഭിമാനം അവരെ പറ്റി ഉണ്ടാകാനും ഒക്കെ ഒരു അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമ കൊണ്ട് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. ഇതാണ് അത്ഭുതദ്വീപിലെ ഗജേന്ദ്രനെ കിട്ടിയ പ്രത്യേക ജൂറി പരാമർശത്തിൻ്റെ മൊമെൻറ്റോ. ഇത് വാങ്ങിയ ആ ഒരു അവാർഡിനേറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം വളരെ രസാഭഹമായി എൻ്റെ ജീവിതമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. പിറ്റേ ദിവസം രാവിലെ എൻ്റെ കല്യാണമാണ് കോട്ടയം കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ തലേന്ന് പോയി ഇത് മേടിച്ചിട്ട് സ്റ്റേജിൽ നന്ദി പ്രകാശിപ്പിക്കണം, നന്ദി പറയണം. അതിനുവേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാനില്ല. അപ്പോൾ ഞാൻ ടി കെ രാജകുമാർ സാർ, അദ്ദേഹം ജൂറി മെമ്പറാണ്, അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ട് രാത്രി തന്നെ ഞാൻ കോട്ടയത്തേക്ക് വിട്ടു. കാരണം ഏതാണ്ട് വെളുപ്പിനെ ഒരു 3 മണിയോടുകൂടി വന്ന് കിടന്നിട്ട് പിറ്റേന്ന് തന്നെ 6.5 മണിക്ക് കല്യാണത്തിന് എഴുന്നേറ്റ് പോകേണ്ടതുള്ളതുകൊണ്ടാണ്. അപ്പോൾ തലേദിവസം, കല്യാണത്തിൻ്റെ തലേദിവസം കിട്ടിയ ഒരു അവാർഡാണ് ഇരിക്കുന്നത്. ഈ അവാർഡ് മേടിച്ചപ്പോഴുള്ള ഒരു അവസ്ഥ വളരെ ഭയങ്കരമായിരുന്നു. കാരണം ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, എത്ര കിലോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് പിടിച്ചുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് പിടിച്ചുകൊണ്ട് നിന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓസ്കർ അവാർഡാണ്. പിന്നെ അത് മാത്രമല്ല, പിറ്റേന്ന് രാവിലെ ഒരു ലേഡി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണ്. അതിനു മുമ്പ് ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു മെറ്റൽ ലേഡിയാണ്, സന്തോഷവും തരുന്ന ഒരു മെറ്റൽ ലേഡിയാണ് നമ്മുടെ കയ്യിലിരുന്നത്. അപ്പോൾ ഇതും കൊണ്ട് നേരെ പോയി ഞാൻ ആദ്യം കാണിച്ചതും വൈഫിനെ തന്നെയാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, രണ്ട് ലേഡികളെ അടുത്ത് കിട്ടിയ അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടിയ ഒരു ചരിത്രവും ഈ അവാർഡിനുണ്ട്. ഇതാണ് എൻ്റെ മറ്റൊരു ഓസ്കർ അവാർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇതിലുമുണ്ട് ഒരു ഇരട്ടി മധുരം. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്, എൻ്റെ മമ്മൂക്കയാണ്. അതൊരു വലിയൊരു ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം പക്രു എന്ന പേരിൻ്റെ മുന്നിൽ ഗിന്നസ് എന്നുകൂടി ചേർത്ത് എന്നെ വിളിച്ചതും മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ ഗിന്നസ് പക്രു ആയതും ഈ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൽ നിന്ന് മേടിക്കാൻ പറ്റിയതും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവുമായിട്ട് ഞാൻ കരുതുകയാണ്. ഒത്തിരി കോളുകളും ഒത്തിരി പേര് എന്നെ വിളിക്കുകയും ട്രോളുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അത്ഭുതദ്വീപ് എന്ന് പറയുന്നത് 15 വർഷം ഒരു 16 വർഷം മുമ്പ് അങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനൊരു വേദനയുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ ഒരു ഈഗോ കാരണം അതിനുശേഷം 10 വർഷം എന്നെ ഇവർ സിനിമ ചെയ്യാൻ അനുവദിക്കാതെ മാറ്റി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുന്ന 19-ാം നൂറ്റാണ്ട് തുറന്നു പറയാൻ, ഇതിലൊക്കെ ബൃഹത്തായ, ഇതിലൊക്കെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു മേക്കിംഗ് എനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് സിനിമയിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ അതിജീവിച്ച് ഉടമ്പരൊക്കെ വരാൻ സാധിച്ചതിൽ. പല സിനിമകളുടെയും ലൊക്കേഷനോ പേരോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ മറന്നെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിലും, പക്ഷേ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമ അതിലെ ഓരോ ദിവസങ്ങളും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് മനസ്സിലങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോഴും അത്ഭുതദ്വീപിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒരു പോസ്റ്റായിട്ട് ഇട്ടാൽ, ഇപ്പോൾ വിനയൻ സാറ് ഒരു പോസ്റ്റ് ഇട്ടു, ഞാനും ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ അത്ഭുതദ്വീപ് 2 എന്നുണ്ടാകും എന്നുള്ളതാണ്. ഞാനും ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.